അങ്ങനെ അങ്ങ് കീഴടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ടി ഡി പിയെ ബി ജെ പി ലയിപ്പിക്കാൻ ആവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാന് കത്ത് നൽകിയ എം പിമാരെ അയോഗ്യരാക്കാൻ നേതൃത്വം നീക്കം തുടങ്ങി. 4 എംപിമാർ മാത്രം ആവശ്യപ്പെട്ടാൽ ലയനം അനുവദിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി TDPയുടെ 5 എംപിമാർ രാജ്യസഭാ അധ്യക്ഷന് കൈമാറി. ലയനം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് സ്വീകരിച്ച രാജ്യസഭാ ചെയർമാൻ വെങ്കയ്യ നായിഡുവിന്റെ നടപടിയെയും TDP ചോദ്യം ചെയ്തു. TDP രാജ്യസഭാംഗങ്ങളായിരുന്ന 4 പേരുടെ BJPയിലേക്കുള്ള കൂടുമാറ്റം മറ്റൊരു രാഷ്ട്രീയ നിയമ പോരാട്ടത്തിന് കൂടി വഴി തുറന്നിട്ടിരിക്കുകയാണ്. 4 എംപിമാരുടെ ലയനം ചോദ്യം ചെയ്ത് TDP അംഗങ്ങൾ രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡുവിനെ സമീപിച്ചു. സംഘടനാ തലത്തിൽ മാത്രമേ ലയിക്കാനാകൂവെന്നും TDP BJPയിൽ ലയിച്ചിട്ടില്ലെന്നുമാണ് ഇവരുടെ വാദം. TDPയെയും നേതാവ് ചന്ദ്രബാബു നായിഡുവിനെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടാണ് 4 രാജ്യസഭാ എംപിമാർ BJPയിൽ ചേർന്നത്. BJPയിൽ ചേർന്നെങ്കിലും രാജ്യസഭാംഗത്വം രാജിവെക്കാൻ 4 പേരും തയ്യാറായില്ല. പകരം ഉപരാഷ്ട്രപതിയെ കണ്ട് ലയനക്കത്ത് കൊടുത്തു. രാജ്യസഭയിൽ 6-ൽ 4 എംപിമാരും ഒപ്പമുള്ളതിനാൽ തെലുങ്കുദേശം പാർലമെന്ററി പാർട്ടി BJP ലയിപ്പിക്കാമെന്നായിരുന്നു കത്തിലെ ആവശ്യം. പിന്നാലെ ഇവർ BJP അംഗത്വവും എടുത്തു. എംപിമാരുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ആദ്യം ഞെട്ടിയ TDP ലോക്സഭയിലും രാജ്യസഭയിലും ബാക്കിയുള്ള മുഴുവൻ അംഗങ്ങളെയും രംഗത്തിറക്കി. BJP ഇറക്കിയ അതേ തുറുപ്പിച്ചിട്ടിരിക്കെയാണ് TDPയുടെയും കളി. പാർലമെന്ററി പാർട്ടിയിൽ ഇപ്പോഴും ഭൂരിപക്ഷമുണ്ടെന്ന് തെളിയിച്ചാണ് BJPയുടെ ശ്രമത്തിന് TDP തടയിട്ടത്. രാജ്യസഭയിൽ ബാക്കിയുള്ള 2 എംപിമാരെയും ലോക്സഭയിലെ 3 എംപിമാരെയും രാജ്യസഭാ അധ്യക്ഷന് മുന്നിൽ അണിനിരത്തി. അവരെ കൊണ്ടുതന്നെ TDPക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്ന കത്തും നൽകിച്ചു. പാർട്ടി വിട്ട എംപിമാരുടെ ലയനപ്രഖ്യാപനം നിയമപരമല്ല, അതിനുള്ള ഭൂരിപക്ഷം അവർക്കില്ല. മാത്രവുമല്ല, സംഘടനാ തലത്തിൽ മാത്രമേ ലയനം സാധ്യമാകൂ. 2 പാർട്ടികളുടെ ലയനം അംഗീകരിക്കാൻ രാജ്യസഭാ അധ്യക്ഷന് അധികാരമില്ലെന്നും TDP നേതാക്കൾ പ്രഖ്യാപിച്ചു. തെലുഗുദേശം പാർട്ടി MPs, രാജ്യസഭാ മെമ്പേഴ്സ് ഹാവ് ഗിവൻ എ ലെറ്റർ സേയിങ് ദാറ്റ് ദേ ആർ മെർജിംഗ് ദ ലെജിസ്ലേച്ചർ പാർട്ടി ഇൻ രാജ്യസഭ ആൻഡ് സിൻസ് ദേ ഹാവ് 2/3 ദാറ്റ് ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് വിതൗട്ട് എനി ഡിസ്ക്വാളിഫിക്കേഷൻ. Having gone through the law, what we now understand is merger of a political party has to take place at only organizational level. It cannot take place at a legislative party level. Since TDP and BJP have not merged at the organizational level, this is not a legal merger. Disqualification decide cheyavalsindi chairman garu rajya sabha chairman discharge chesetappudu vilayanam ainda ledha ane prakriyanu chudali. అది ఎలా చూడాలి అంటే ఎలక్షన్ కమిషన్ అంతకు ముందు ఒరిజినల్ పొలిటికల్ పార్టీస్ మెర్జ్ అయినాయా లేవా అనేది చూసి ఇరుకూటరం నల్గే కత్త నిలవిల్ రాజ్యసభా అధ్యక్షన్ వెంకయ్య నాయుడువిండే పరిగణనయిలుండ్ అదిలేదు వేణమెంగిలం అధ్యక్షన అంగీకరికం రాజ్యసభా అధ్యక్షన్ లయనం అంగీకరికుయానెంగిల్ టీడీపీ కోర్దియే సమీపికం మర్చాన తీర్మానమెంగిల్ 4 ఎంపీమారుం అయోగ్యరాగుం పక్షే అంగనే వనాలం నష్టం టీడీపీకి తన్నే ఆంధ్రా నియమసభయిలే అంగబలం అనుసరిచి ഒരു രാജ്യസഭാ MPയെ പോലും ചെയ്യിപ്പിക്കാൻ TDPക്കാകില്ല. നേട്ടം ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിന്. TDP BJP ഏറ്റുമുട്ടലിൽ ഒരിക്കൽ കൂടി ജഗൻമോഹന് നേട്ടമാകും. ഈ പോരാട്ടമാണ് ജഗനെ ആന്ധ്ര പിടിക്കാനും സഹായിച്ചത്.